ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ക്രോസ് അക്കൗണ്ട് ആക്സസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് IAM റോൾ വെച്ചിട്ട്. അപ്പോൾ ഇതൊരു ബ്രീഫ് ഡയഗ്രാമാണ്. ഇതിനകത്ത് ഞാനിപ്പോൾ എനിക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടും ഉണ്ട്, അതേപോലെ പ്രൊഡക്ഷൻ അക്കൗണ്ടും ഉണ്ട്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ എനിക്ക് റീഡ് ഓൺലി പെർമിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് മാനേജ് ചെയ്യാൻ വേണ്ടി, അതായത് ഇപ്പോൾ എനിക്ക് ലോഗിൻ ചെയ്തതിന് ശേഷം സ്വിച്ച് യൂസ് അങ്ങനെയുള്ള ഫംഗ്ഷനാണ് ഞാൻ മാനേജ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. മാനേജ് അക്കൗണ്ടിലെ എല്ലാ യൂസർക്കും റീഡ് ഓൺലി പെർമിഷൻ മാത്രമാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് സ്വിച്ച് ചെയ്ത് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോകും. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ രണ്ട് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഓഡിറ്റ് ഗ്രൂപ്പും അതേപോലെ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പുമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്തേക്ക് ഞാൻ യൂസർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ഗ്രൂപ്പിലും ഞാൻ ഐഡൻറ്റിറ്റി ബേസ്ഡ് പോളിസി അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അതായത് റീഡ് ഓൺലി പെർമിഷനാണ് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ അസ്യൂം റോളിനുള്ള പെർമിഷൻ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിലേക്ക്. അപ്പോൾ ഇപ്പോൾ ഓഡിറ്റിലുള്ളവർക്ക് പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ നമുക്ക് ഫുൾ റീഡ് ഓൺലി പെർമിഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാ സർവീസും ഓഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിലുള്ള യൂസർക്ക് EC2 S3 ബക്കറ്റും ഫുൾ ആക്സസ് ആണ് കൊടുക്കുന്നത്. അതുതന്നെ പ്രൊഡക്ഷൻ സൈഡാണ് ഞാൻ റോള് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിലുള്ള യൂസർക്ക് ഞാൻ അതിനകത്തേക്ക് പ്രിവിലേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷനിൽ ഞാൻ രണ്ട് റോളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓഡിറ്റിന് വേണ്ടിയും ഡെവലപ്പർക്ക് വേണ്ടിയുമാണ് ഞാൻ റോള് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ റോളിൽ ആവശ്യമായിട്ടുള്ള പെർമിഷൻസ് അസൈൻ ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ റോളിനകത്ത് ഞാൻ റീഡ് ഓൺലി പെർമിഷനും ആണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റ് S3 EC2 എന്ന് പറഞ്ഞാൽ റോളിനകത്ത് ഞാൻ EC2 S3 ബക്കറ്റും ഫുൾ ആക്സസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് അക്കൗണ്ടും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് അക്കൗണ്ട് ക്ലൗഡ് മാനേജ്മെൻറ്റും സെക്കൻഡ് അക്കൗണ്ട് ക്ലൗഡ് പ്രോഡെന്നുമാണ്. ക്ലൗഡ് മാനേജ്മെൻറ്റിലാണ് ഞാൻ യൂസറെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ ക്ലൗഡ് പ്രോഡിലാണ് ഞാൻ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്, S3 അതേപോലെ തന്നെ EC2 എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലൗഡ് മാനേജ്മെൻറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം സ്വിച്ച് റോൾ വെച്ചിട്ട് പ്രൊഡക്ഷനിൽ വരും. എന്നിട്ടാണ് ഞാൻ ഇൻഫ്ര എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ ഞാനിപ്പോൾ ഞാനിപ്പോൾ ശ്യാം എന്ന് പറഞ്ഞ യൂസർ മാത്രമേ ഉള്ളൂ ബൈ ഡിഫോൾട്ട്. ഞാനിവിടെ യൂസറൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല, പകരം ഞാൻ ക്ലൗഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ പോയിട്ടാണ് ഞാൻ യൂസറും ഗ്രൂപ്പെല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ ക്ലൗഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിലാണ് നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ യൂസർ ബൈ ഡിഫോൾട്ട് ആദ്യം തന്നെ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ റീഡ് ഓൺലി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആണ്. ഓൺലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പ് നെയിം കൊടുത്തു. അതേപോലെ ഞാനിപ്പോൾ യൂസറൊന്നും ചൂസ് ചെയ്യുന്നില്ല. അതേപോലെ പെർമിഷൻ ആവശ്യമുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ റീഡ് ഓൺലി ആക്സസ് എന്ന് പറഞ്ഞ പെർമിഷനാണ് എനിക്ക് കൊടുക്കേണ്ടത്. അത് സെർച്ച് ടാബിൽ കൊടുത്തതിന് ശേഷം സെർച്ച് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്ക് പോയതിന് ശേഷം അവിടെ റീഡ് ഓൺലി ആക്സസ് എന്ന് പറഞ്ഞൊരു പെർമിഷൻ ഉണ്ട്, അത് ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് ക്രിയേറ്റ് എ ഗ്രൂപ്പ് കൊടുക്കുക. അപ്പം എൻ്റെ ഗ്രൂപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ യൂസറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, അപ്പോൾ യൂസറൊന്നുമില്ല. അതുപോലെ പെർമിഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ആഡ് ആയിട്ടുണ്ട്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ JSON ഫോർമാറ്റ് കാണാൻ പറ്റും, എന്തൊക്കെ പെർമിഷനാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ എനിക്കിനി യൂസർ ക്രിയേറ്റ് ചെയ്യണം. യൂസർ ടാബിൽ വന്നിട്ട് ആഡ് യൂസർ കൊടുക്കുക. അപ്പോൾ ഞാൻ 3 യൂസറാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ജാക്ക് എന്ന് പറഞ്ഞൊരു യൂസർ, പിന്നെ അടുത്തത് പോൾ എന്ന് പറഞ്ഞൊരു യൂസർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അടുത്തത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു യൂസർ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഓഡിറ്റിൽ നിന്ന് കൊടുക്കാം. ഓക്കെ, ഓഡിറ്റിൽ നിന്ന് കൊടുത്തു. അതുപോലെ ആക്സസ് ടൈപ്പ് രണ്ടും ചൂസ് ചെയ്യുക, പ്രോഗ്രാമാറ്റിക്കും മാനുവലും കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചൂസ് ചെയ്യുക. കസ്റ്റം പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് റീസെറ്റ്, അൺടിക്ക് ചെയ്യുക, നെക്സ്റ്റ് പെർമിഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പ് ടിക്ക് ചെയ്യുകയാണ് ഇവിടെ. നെക്സ്റ്റ് ടാഗ് അടിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നില്ല, ഞാൻ ഇത് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ പെർമിഷൻ ഞാനിപ്പോൾ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യുന്നില്ല, ഓൾറെഡി ഗ്രൂപ്പിൽ ഞാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ നെക്സ്റ്റ് ടാഗ് അടിച്ചതിന് ശേഷം ടാഗ് നെയിം എന്തെങ്കിലും കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ 3 യൂസർക്കും പെർമിഷൻ ഇല്ല, ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ CSV ഫയൽ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അതിനകത്താണ് എൻ്റെ ആ യൂസറിൻ്റെയൊക്കെ ആക്സസ് കീയും സീക്രട്ട് കീയും ഉള്ളത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ക്ലോസ് ചെയ്തതിന് ശേഷം 3 യൂസർ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഈ ഗ്രൂപ്പിലെടുത്തതിന് ശേഷം ആ ഗ്രൂപ്പിലേക്ക് എനിക്ക് യൂസർ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ റീഡ് ഓൺലി ഗ്രൂപ്പ് ചൂസ് ചെയ്തതിന് ശേഷം ആഡ് യൂസർ കൊടുത്തു. അവിടെ ഞാൻ ജാക്കും പോൾ എന്ന് പറഞ്ഞ യൂസറാണ് ആഡ് ചെയ്യുന്നത്. ഓഡിറ്റ് എന്ന് പറഞ്ഞ യൂസറെ ഞാൻ വേറൊരു ഗ്രൂപ്പിലേക്കാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഞാൻ യൂസർ ഗ്രൂപ്പിൽ തന്നെ വന്നിട്ട് പുതിയൊരു ഗ്രൂപ്പും കൂടി ക്രിയേറ്റീവാണ്. ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റീവ് ആണ്. ഓഡിറ്റ് റീഡ് ഓൺലി എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അതിനകത്തേക്ക് ഞാൻ യൂസറെ ഇവിടെ തന്നെ ചൂസ് ചെയ്യുന്നുണ്ട്. ഓഡിറ്റ് എന്ന് പറഞ്ഞ യൂസറാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. പെർമിഷൻ അതേപോലെ തന്നെ റീഡ് ഓൺലി ആക്സസ് എന്ന് പറഞ്ഞ പെർമിഷനാണ് ഞാൻ ഇവിടുന്ന് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൈ ഡിഫോൾട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിലുള്ള എല്ലാ യൂസർക്കും റീഡ് ഓൺലി പെർമിഷൻ മാത്രമേ ഈ അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓഡിറ്റ് റീഡ് ഓൺലി ഗ്രൂപ്പിനകത്ത് ഓഡിറ്റ് യൂസറും റീഡ് ഓൺലി ഗ്രൂപ്പിനകത്ത് ജാക്കും പോളും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. പെർമിഷൻ റീഡ് ഓൺലി ആക്സസ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യൂസറും ഗ്രൂപ്പും സെക്ഷൻ കഴിഞ്ഞു, രണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിനകത്ത് ഒരു S3 ബക്കറ്റും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ S3 ബക്കറ്റിൽ പോയി കാണാം. R7 ലാബ് മാനേജ്മെൻറ്റ് എന്നാണ് ആ ബക്കറ്റിൻ്റെ പേര്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണത്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞ യൂസറിൽ ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ യൂസർക്കും ഇപ്പോൾ ഞാൻ ഓഡിറ്റ് എന്ന് പറഞ്ഞ യൂസർ, ജാക്ക്, പോൾ എന്ന് പറഞ്ഞ യൂസർക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ റീഡ് ഓൺലി പെർമിഷൻ ഉണ്ട്. അവർക്കെല്ലാം റീഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ EC2 എടുത്താലും S3 ബക്കറ്റ് എടുത്താലും അവർക്ക് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഇപ്പോൾ S3 ബക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാം R7 ലാബ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബക്കറ്റ് അവിടെ കാണാനായിട്ട് പറ്റും. പക്ഷേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെർമിഷൻ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു ബക്കറ്റ് നെയിം കൊടുത്തു, ക്രിയേറ്റ് ബക്കറ്റ് കൊടുത്തു. അപ്പോൾ അവിടെ എനിക്ക് ആക്സസ് ഡേനെ അടിച്ചിട്ടുണ്ട്. അതായത് റീഡ് ഓൺലി പെർമിഷൻ മാത്രമേ ഉള്ളൂ, ക്രിയേറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റത്തില്ല. അതുപോലെ EC2 പോയാലും എനിക്ക് അവിടെ എററൊന്നും അടിച്ചുള്ള, എനിക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ലിസ്റ്റ് ചെയ്യാനും അതായത് ഡിസ്ക്രൈബും ഗെറ്റും എല്ലാം എനിക്ക് വർക്കിംഗ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ പോൾ എന്ന് പറഞ്ഞ യൂസറിൽ ഞാൻ ലോഗിൻ ചെയ്തായിരുന്നു. അതിനകത്തും ഇതേപോലെ തന്നെ റീഡ് ഓൺലി പെർമിഷനാണ് എനിക്കുള്ളത്. എനിക്ക് IAM സർവീസിൽ വന്നാലും എല്ലാ യൂസറെ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ബക്കറ്റ് എനിക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. EC2 വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് എററില്ല. പക്ഷേ ക്രിയേറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല. ഇപ്പോൾ ബക്കറ്റ് എനിക്ക് കാണാം. R7 മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിലെ ബക്കറ്റ് എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഈ മൂന്ന് യൂസർക്കും ഈ റീഡ് ഓൺലി പെർമിഷനാണ് ഈ അക്കൗണ്ടിലുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് പ്രൊഡക്ഷൻ ബക്കറ്റിലാണ് സെറ്റിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ വന്നു. ഇവിടെ യൂസറൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബൈ ഡിഫോൾട്ട് ശ്യാം എന്ന് പറഞ്ഞ യൂസർ മാത്രമേ ഉള്ളൂ. അതേപോലെ ഞാൻ S3 ബക്കറ്റിനകത്ത് ഞാനൊരു ബക്കറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ എന്നും പറഞ്ഞ് R7 ലാബ് പ്രൊഡക്ഷൻ എന്നും പറഞ്ഞ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് റോള് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ IAM സർവീസിൽ വന്നതിന് ശേഷം റോൾ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ടാണ് നമുക്ക് റോള് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രൊഡക്ഷൻ അക്കൗണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനിലാണ് നമുക്ക് മാനേജ്മെൻറ്റിൽ നിന്ന് ആക്സസ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രൊഡക്ഷനിലാണ് നമ്മൾ റോള് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. എന്നിട്ട് അതിൻ്റെ ട്രസ്റ്റ് റിലേഷനിൽ നമ്മൾ ഏത് യൂസറൊക്കെ എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനെ റോള് ചൂസ് ചെയ്യുക. റോള് ചൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ റോളൊന്നും ക്രിയേറ്റ് ചെയ്തില്ല. അപ്പോൾ ക്രിയേറ്റ് റോള് സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഓപ്ഷൻ 4 ഓപ്ഷനാണുള്ളത്. AWS സർവീസ്, അനദർ അക്കൗണ്ട്, വെബ് ഐഡൻറ്റിറ്റി, SAML ഫെഡറേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അനദർ അക്കൗണ്ടാണ് നമുക്ക് ക്രോസ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. വെബ് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക്, ഗൂഗിള്, കോഗ്നിറ്റോ അങ്ങനെയുള്ള ഓതൻറ്റിക്കേഷൻ ആണ്. ഫെഡറേഷൻ ഉദ്ദേശിക്കുന്ന ആക്റ്റീവ് ഡയറക്ടറി സർവീസാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോസ് അക്കൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അനദർ AWS അക്കൗണ്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ആക്സസ് വേണം ആ അക്കൗണ്ട് നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ റോളിലേക്ക് ഏത് അക്കൗണ്ടിൽ നിന്നാണ് ആക്സസ് വേണ്ടത് ആ അക്കൗണ്ട് നമ്പറാണ് ഇവിടെ പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മറ്റേ ടോപ്പിൽ അക്കൗണ്ട് നെയിമിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അക്കൗണ്ട് നമ്പർ കിട്ടും. ഞാനൊരു നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മാനേജ്മെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് അക്കൗണ്ട് നമ്പർ കിട്ടി. അപ്പോൾ ഞാനത് നോട്ട് പാഡിലേക്ക് അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് ഞാനത് രണ്ടിൻ്റെയും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രൊഡക്ഷനും മാനേജ്മെൻറ്റും. അപ്പോൾ ഞാനിപ്പോൾ അക്കൗണ്ട് നമ്പർ ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പോകണം. മാനേജ്മെൻറ്റ് അക്കൗണ്ട് നമ്പറാണ് ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് ശേഷം അവിടെ അക്കൗണ്ട് ഐഡിയുടെ അവിടെ പേസ്റ്റ് ചെയ്യുക. 2 ഓപ്ഷനുള്ളത്. MFA ഉണ്ട്. അതേപോലെ നമുക്ക് എക്സ്റ്റേണൽ ഐഡി യൂസ് ചെയ്യാം. അപ്പോൾ അതെനിക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സ്റ്റേണൽ ഐഡി ചൂസ് ചെയ്യുകയാണെങ്കിൽ സ്വിച്ച് റോൾ സപ്പോർട്ട് ചെയ്തില്ല. API കോളും CLIയും ആ രീതിയിലുള്ള ഫംഗ്ഷനെ നമുക്ക് എക്സ്റ്റേണൽ ഐഡി വെച്ച് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകണം സ്വിച്ച് റോൾ വെച്ചിട്ടാണ് ചെയ്യാൻ പോകണം. അതുകൊണ്ട് ഞാനിത് ടിക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാനിപ്പോൾ കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത്. ഞാനൊരു നോട്ട് പാഡിൽ അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വരുന്നത് ട്രസ്റ്റ് റിലേഷൻഷിപ്പിൻ്റെ അതായത് റോളിൻ്റെ ട്രസ്റ്റ് റിലേഷൻ ഉണ്ട്. അതിനകത്താണ് ആ സെക്ഷനാണ് വരുന്നത്. അവിടെ നമുക്ക് കാണാനായിട്ട് വരും കണ്ടീഷൻ, സ്ട്രിംഗ് ഈക്വൽ ടു എക്സ്റ്റേണൽ ID, ഒരു യൂണിക് ID ആയിരിക്കും അത് വരും. അപ്പോൾ ഇത് നമ്മൾ എ പി ഐ കോളോ അല്ലെങ്കിൽ സി എൽ ഐ വഴി വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കിത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അത് കമാൻഡ് നമുക്ക് ഇപ്പോൾ ഇത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സി എൽ ഐ വഴി നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഈ കമാൻഡ് സ്പേസ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എക്സ്റ്റേണൽ ഐഡി എന്ന് പറഞ്ഞ സെക്ഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഏറ്റവും ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് നമുക്ക് എക്സ്റ്റേണൽ ഐ ഡി, ആ നമ്മൾ കൊടുത്ത എക്സ്റ്റേണൽ ഐ ഡി ഇവിടെ കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ അത് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്റ്റേണൽ ഐ ഡി കൊടുക്കേണ്ട. അതുപോലെ നോർമലി നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എക്സ്റ്റേണൽ ഐ ഡിയുടെ ഓപ്ഷൻ കൊടുക്കുന്നില്ല, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ സ്വിച്ച് റൂൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ MFA ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. അടുത്ത പെർമിഷൻ സെക്ഷനാണ്. പെർമിഷനിൽ നമുക്ക് ഞാനിപ്പോൾ ഓഡിറ്റർക്ക് വേണ്ടിയാണ് ഫസ്റ്റ് റോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റീഡ് ഓൺലി ആക്സസ് ആണ് കൊടുക്കുന്നത്. അതായത് എല്ലാ സർവീസിനും ആക്സസ് വേണം ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ റീഡ് ഓൺലി ഫിൽട്ടർ ടാബിൽ റീഡ് ഓൺലി ആക്സസ് സെർച്ച് ചെയ്തതിന് ശേഷം അത് ഞാൻ ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റീഡ് ഓൺലി ആക്സസ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. അടുത്ത ടാഗാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടാഗ് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോൾ ഓഡിറ്റ് ടീം റോൾ എന്നും പറഞ്ഞൊരു ടാഗ് നെയിം കൊടുക്കുവാണ്. അത് തന്നെയാണ് ഞാൻ റോൾ നെയിമായിട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓഡിറ്റ് ടീം എന്ന് കൊടുത്തു. അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്യുവാണ്. റോൾ നെയിം ഞാൻ അത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് അടിച്ചിട്ട് റോൾ നെയിം അതിന് കൊടുത്തു. അതിന് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിന് ട്രസ്റ്റഡ് ഐഡൻറ്റിറ്റിയുടെ അവിടെ എൻ്റെ മാനേജ്മെൻറ്റ് അക്കൗണ്ട് അഡ്രസ്സ് അക്കൗണ്ട് ഐ ഡി വന്നിട്ടുണ്ട്. റീഡ് ഓൺലി പെർമിഷനാണ് ഉള്ളത് ഈ അക്കൗണ്ടിൽ, പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ. ഞാൻ ക്രിയേറ്റ് റോൾ കൊടുത്തു. ഇപ്പോൾ എൻ്റെ റോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓഡിറ്റ് ടീം റോൾ എന്നാണ് എൻ്റെ പേര്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിക് ആവുന്നതാണ് റോൾ ARN എന്ന് പറയുന്നത്. അതുപോലെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പെർമിഷൻ റീഡ് ഓൺലി ആക്സസ് ആണ് ഉള്ളത്. അതുപോലെ ട്രസ്റ്റ് റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഐ ഡിയാണ് അവിടെ ഉള്ളത്. അത് എഡിറ്റ് ട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ARN പ്രിൻസിപ്പിൾ കിടക്കുന്നത് റൂട്ട് എന്ന് പറഞ്ഞ യൂസറാണ്. അതായത് ആ മാനേജ്മെൻറ്റ് അക്കൗണ്ടിലുള്ള എല്ലാ യൂസർക്കും ഈ റോൾ വെച്ചിട്ട് ആക്സസബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. ഏത് സ്പെസിഫിക് യൂസർ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ആ യൂസറിൻ്റെ ARN അവിടെ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഓഡിറ്റ് ടീം റോൾ വെച്ചിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ചെല്ലുക. ഞാൻ ഓൾറെഡി മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ യൂസർ വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞ യൂസർ വെച്ചിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ജസ്റ്റ് പെർമിഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൾറെഡി S3 എടുത്ത് വെച്ചിട്ടുണ്ട്. S3 എനിക്ക് ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞ യൂസർക്ക് റീഡ് ഓൺലി ആക്സസ് ഉണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ. അപ്പോൾ ഞാൻ S3 ബക്കറ്റ് എടുത്ത്. S3 ബക്കറ്റിൽ എനിക്ക് റീഡ് പെർമിഷൻ ഉള്ളതാണ് എല്ലാം വ്യൂ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ EC2 കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. EC2 എനിക്ക് ആക്സസബിൾ ആണ്. റീഡ് പെർമിഷൻ ഉള്ളതുകൊണ്ട് EC2ൽ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനെല്ലാം ഓപ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ EC2 ആക്സസബിൾ ആണ്. ഇനി നമുക്കൊന്ന് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. പ്രൊഡക്ഷൻ അക്കൗണ്ടിലും ഇതുപോലെ റീഡ് ഓൺലി പെർമിഷനാണ് ഈ ഓഡിറ്റർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് റോൾ ചെയ്യാനായിട്ട് യൂസറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വിച്ച് റോൾ കൊടുക്കുക. ഞാനിപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിലാണ് നിൽക്കുന്നത്. സ്വിച്ച് റോൾ കൊടുത്തതിന് ശേഷം സ്വിച്ച് റോൾ വന്ന് അക്കൗണ്ട് ഐ ഡി വേണം, റോൾ നെയിം വേണം, ഡിസ്പ്ലേ നെയിം വേണം. അപ്പോൾ അക്കൗണ്ട് ഐ ഡിക്ക് വേണ്ടി ഞാൻ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ പോയതിന് ശേഷം ആ റോൾ സെലക്ട് ചെയ്യുക. ആ റോൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ARN കോപ്പി ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്തിട്ട് ഒരു നോട്ട് പാഡിലൊക്കെ ഒന്ന് ജസ്റ്റ് സേവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബ്രൗസറിൽ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നാണെങ്കിലും ജസ്റ്റ് നമുക്ക് വേണ്ടത് ആ ഐ ഡിയും അക്കൗണ്ട് ഐ ഡിയും അതിൻ്റെ റോൾ നെയിമാണ് വേണ്ടത്. ഞാൻ ജസ്റ്റ് നോട്ട് പാഡിലേക്ക് സേവ് ചെയ്തു. എനിക്ക് കോപ്പി ചെയ്യാൻ സിമ്പിളായിട്ട് കോപ്പി ചെയ്യാൻ വേണ്ടി ഞാൻ കോപ്പി ചെയ്തു. അക്കൗണ്ടിൻ്റെ അവിടെ അക്കൗണ്ട് ഐ ഡി കൊടുത്തു. അത് പ്രൊഡക്ഷൻ അക്കൗണ്ടിൻ്റെ ഐ ഡിയാണ് അവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ റോൾ നെയിം കൊടുക്കുക. അപ്പോൾ ഓഡിറ്റ് ടീം റോൾ എന്നാണ് റോൾ നെയിം, അതും കൊടുക്കുക. അത് പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കണം. പിന്നെ ഡിസ്പ്ലേ നെയിം നിങ്ങൾക്ക് എന്താണോ ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ള കൊടുക്കുക. ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കുക, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും കളർ വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ സെയിം തന്നെ കൊടുത്തു. സ്വിച്ച് റോൾ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അസീം റോൾ ചെയ്യാനുള്ള പെർമിഷൻ ഈ ഓഡിറ്റ് യൂസർക്കില്ല. അപ്പോൾ നമ്മൾ അതിന് ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ യൂസർക്ക് നമുക്ക് അസീം റോളിൻ്റെ പെർമിഷനും കൂടി ആഡ് ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമേ സ്വിച്ച് റോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ തന്നെ ഓഡിറ്റ് എന്ന് പറഞ്ഞ റോൾ ഗ്രൂപ്പിൽ വന്നിട്ട് ആ ഗ്രൂപ്പിൽ ഞാൻ ഇൻലൈൻ പെർമിഷനായിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ റീഡ് ഓൺലി ആക്സസ് ഉണ്ട്. അതുപോലെ ഒരു ക്രിയേറ്റ് ഇൻലൈൻ പോളിസി ഞാൻ ആഡ് ചെയ്യുകയാണ് അസീം റോളിന് വേണ്ടി. അപ്പോൾ ഞാൻ അതിനകത്ത് വിഷ്വൽ എഡിറ്റർ വെച്ചിട്ടോ JSON വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ വിഷ്വൽ എഡിറ്ററിൽ പോയിട്ട് STS എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. STS സർവീസ് ചൂസ് ചെയ്തു. അതുപോലെ ആക്ഷനകത്ത് ഞാൻ റൈറ്റ് വന്നു, റൈറ്റിൽ അസ്യൂം റോൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ടിക്ക് ചെയ്തു. റിസോഴ്സ് ഞാൻ ഓൾ റിസോഴ്സ് കൊടുക്കുകയാണ്. റിവ്യൂ പോളിസി ചെയ്തതിന് ശേഷം ഒരു നെയിം കൊടുക്കുക, പോളിസി നെയിം കൊടുക്കുക. അപ്പോൾ ഞാൻ അസ്യൂം റോൾ പോളിസി എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നെയിം കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ റോളിനകത്ത് ഈ പോളിസിക്കകത്ത് STS അസ്യൂം റോൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഓഡിറ്റർ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ക്രിയേറ്റ് എ പോളിസി കൊടുക്കുക. അപ്പോൾ എൻ്റെ അസ്യൂം റോളിന് വേണ്ടിയുള്ള പോളിസി ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഈ ഗ്രൂപ്പിന് ഓഡിറ്റ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്താണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിന് ഞാൻ ആഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്കൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ സ്വിച്ച് റോൾ കൊടുത്താൽ എനിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ അസ്യൂം റോൾ പെർമിഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പ്രൊഡക്ഷൻ അക്കൗണ്ടിലാണ് ഞാൻ സ്വിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നിട്ട് പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ഞാൻ സ്വിച്ച് റോൾ വെച്ചിട്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പ്രൊഡക്ഷൻ അക്കൗണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ S3 ബക്കറ്റ് ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ S3 ബക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തായിരുന്നു R7 ലാബ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ആ ബക്കറ്റാണ് എനിക്കിവിടെ കാണിക്കുന്നത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രൊഡക്ഷൻ അക്കൗണ്ടിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ഈ സ്വിച്ച് റോൾ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്താലും പ്രൊഡക്ഷൻ അക്കൗണ്ടിലാണ് എല്ലാം എഫക്റ്റ് ആവുകയുള്ളൂ. അതുപോലെ EC2 എനിക്ക് ആക്സസബിളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ റീഡ് ഓൺലി പെർമിഷനാണ് എല്ലാ സർവീസിലും കൊടുത്തിരിക്കുന്നത്. ഓഡിറ്റർ ആയതുകൊണ്ട് അവർക്ക് ഓഡിറ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഞാൻ റീഡ് ഓൺലി ആക്സസ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് അസ്യൂം റോള് റീഡ് ഓൺലി, അതായത് ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിനും കൂടി എനിക്ക് അസൈൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് റീഡ് ഓൺലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആഡ് ഇൻലൈൻ പോളിസിയാണ് ആഡ് ചെയ്യുന്നത്. വിഷ്വൽ എഡിറ്ററിൽ വന്നതിന് ശേഷം STS സെർച്ച് ചെയ്യുക. എന്നിട്ട് ആക്ഷൻ റൈറ്റിൽ പോയിട്ട് അസ്യൂം റോള് ചൂസ് ചെയ്യുക. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. റിസോഴ്സ് ഓൾ റിസോഴ്സ് ഞാൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾ റിസോഴ്സാണ് ഞാൻ കൊടുക്കുന്നത്. റിവ്യൂ പോളിസി കൊടുത്തതിന് ശേഷം നെയിം കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അസ്യൂം റോൾ പോളിസി ഫോർ ഡെവലപ്പ് അങ്ങനത്തെ ഇഷ്ടമുള്ള നെയിം കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് പോളിസി കൊടുക്കുക. ഞാൻ ഈ ഗ്രൂപ്പിൽ രണ്ട് പോളിസി ആഡ് ചെയ്തിട്ടുണ്ട്. അസ്യൂം റോളും അതിന് റീഡ് ഓൺലി ആക്സസ് ആണ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ ഈ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾക്ക് റീഡ് ഓൺലി പെർമിഷൻ ഉണ്ട്. അതുപോലെ സ്വിച്ച് റോൾ ചെയ്യാൻ വേണ്ടി അസ്യൂം റോളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം പോൾ എന്ന് പറഞ്ഞ യൂസറിലാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ട് വെച്ചിട്ട് പോൾ എന്ന് പറഞ്ഞ യൂസർ വെച്ചിട്ട് ലോഗിൻ ചെയ്തു. അതേപോലെ S3 ബക്കറ്റിൽ എനിക്ക് എൻ്റെ R7 ലാബ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ബക്കറ്റും കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് EC2 വർക്കിംഗ് ആണെന്ന് വെച്ചാൽ റീഡ് ഓൺലി ആക്സസ് ഉണ്ട് ഓൾ സർവീസിനകത്ത്. അപ്പോൾ നമുക്ക് പോൾ എന്ന് പറഞ്ഞാൽ യൂസർ വെച്ചിട്ട് ഓഡിറ്ററിൻ്റെ റോൾ വെച്ചിട്ട് നമുക്കൊന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. പെർമിഷൻ കിട്ടുമോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് സ്വിച്ച് റോൾ കൊടുത്തതിന് ശേഷം ഇവിടെ അക്കൗണ്ട് ID കൊടുക്കുക. അതായത് പ്രൊഡക്ഷൻ അക്കൗണ്ട് ID കൊടുക്കുക. അതേപോലെ റോൾ നെയിം കൊടുക്കുക. ഞാൻ കൊടുക്കുന്ന ഓഡിറ്റ് ടീം റോൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്യുക. ഡിസ്പ്ലേ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. എന്നിട്ട് സ്വിച്ച് റോൾ കൊടുക്കുക. അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നേരത്തെ ആ റോളിനകത്ത് ട്രസ്റ്റ് റിലേഷൻ കിടക്കുന്നത് റൂട്ട് എന്ന് പറഞ്ഞത് വെച്ചിട്ടാണ് കിടക്കുന്നത്. നമ്മൾ റിസ്ട്രിക്ഷൻ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ സെയിം റോൾ വെച്ചിട്ട് എല്ലാ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിലുള്ള എല്ലാ യൂസർക്കും ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ സ്വിച്ച് റോൾ കൊടുത്തു. അതേപോലെ തന്നെ ഞാനിപ്പോൾ പോൾ എന്ന് പറഞ്ഞ യൂസർ വെച്ചിട്ട് ഞാൻ സ്വിച്ച് റോൾ ചെയ്തിട്ടുണ്ട്. അത് പ്രൊഡക്ഷൻ അക്കൗണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പ്രൊഡക്ഷൻ അക്കൗണ്ടിലെ S3 ബക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി റിസ്ട്രിക്റ്റ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നേരെ എൻ്റെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ വന്നിട്ട് യൂസർ ടാബിൽ വന്നതിന് ശേഷം ഓഡിറ്റ് എന്ന് പറഞ്ഞ യൂസറിന് മാത്രം ആ റോളിലേക്ക് ആക്സസ് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഓഡിറ്റ് എന്ന് പറഞ്ഞ യൂസർ സെലക്ട് ചെയ്തതിന് ശേഷം ആ യൂസറിൻ്റെ ARN കോപ്പി ചെയ്തു. എന്നിട്ട് പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ വന്നിട്ട് അവിടെ ഇപ്പോൾ ഞാൻ പ്രൊഡക്ഷൻ അക്കൗണ്ടിലാണ് വന്നിരിക്കുന്നത്. അവിടെ വന്നിട്ട് എൻ്റെ റോൾ സെലക്ട് ചെയ്യുക. ഏത് റോളാണോ ആ റോൾ സെലക്ട് ചെയ്യുക. ഓഡിറ്റ് ടീം റോൾ സെലക്ട് ചെയ്തു. അവിടെ ഞാൻ ട്രസ്റ്റ് റിലേഷൻഷിപ്പിൽ വന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം ആ പ്രിൻസിപ്പലിൻ്റെ അവിടെ റൂട്ട് എന്നുള്ളത് മാറ്റിയിട്ട് എൻ്റെ യൂസർ ഏതാണോ വേണ്ടത് ആ യൂസറിൻ്റെ ARN അവിടെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഓഡിറ്റ് യൂസറാണ് മാത്രമേ ആക്സസ് പാടുള്ളൂ. അതുകൊണ്ട് യൂസറിൻ്റെ ഞാൻ അവിടെ ARN കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ താഴത്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും ട്രസ്റ്റ് ഐഡൻറ്റിറ്റി ഏതൊക്കെയാണെന്നുള്ളത്. ഇനി നമുക്ക് പോൾ എന്ന് പറഞ്ഞ യൂസർ വെച്ചിട്ട് നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ജസ്റ്റ് റിഫ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബാക്ക് ടു പോളിലേക്ക് പോയി. back to poll like one then session on the switch roll production like a chedwakam poll nor the user access in a kitatilla, a poll auditor nor the user access solo. Panasuchiano communicate ready chiana to Patatilana another. Vanipa auditor on a role, auditor matre, permission. Angana set you. We will use S3 bucket like permission. We will use the production account IAM service. We role section. We will create a role. We will another AWS account. We will manage an account ID. That's the options tick next permission set permission S3 full access service allow EC2 select EC2 read only full permission choose S3 next tag name next role name description trusted entity manager account ID and policy S3 full access dev team S3 access role name description copy paste create a role Pendant role created and dev team S3 access role, other Jack role and created another. Another S3 full access another trust relationship on the Kanan to item, Adam root on by default on the another. When another matita use manager and account on the initiation, a user a role permission under our ARN Barnodogona, first and Jack nor a user to the ARN and copy. Another production account on the session. A root on the account of Matitan Jack in the air and out of Parnotu. In additional angle bracket open the array dagathanum edanata, append bracket open the comment in a session. Poll nor the user name air and copy the paste in under. A poll nor the user then a session, other than the air and copy. That's why I paste the bracket and close the updated trust policy. If you have a user, you can use the permission. If you have a user, you can add the auditor. If you have a role, you can login channel. That's the role name. If you have a poll, you can use the I manager account already login cheyidittunde appo I switch role just cheyidu vakkam appo njan aa role avadana copy cheyana then just notepad la save cheyidu annittu account ID copy cheyidu account inde avade njan paste cheyidu adane role name parnu kodukanam appo role name dev team S3 access role nanu adu njan copy edittu adum parnu koduthu display name ninge ishtamulla endanu vecha kodukam I will choose the color and switch roll. The poll is used for the production account. I will switch the production account. S3 bucket is R7 lab production bucket. I will switch the production account. The same step Jack and user and J another. Easy to link access and Davila and S3 bucket other permission go to the Tolo. Just to check it on. When you could APR ready, other than S3 bucket, other full permission to wear service and permission like IAM service at the Thalum, Nikadanatham, no IAM service suggested Toga. Other Thalum production account delay, Niki permission in la. First, a bucket on the creative production lay. Already poll nor user switch user either bucket service or bucket name ഞാൻ ഇപ്പോൾ പ്രൊഡക്ഷനിലാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനൊരു ബക്കറ്റ് നെയിം കൊടുക്കുകയാണ്. മൈ ഡെമോ ബക്കറ്റ് ഡെവ് ടീം എന്നും പറഞ്ഞ് കൊടുത്തു. അതിനെ ക്രിയേറ്റ് ബക്കറ്റ് കൊടുത്തു. എനിക്ക് ക്രിയേറ്റ് ആവാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ യൂസർ ഡെവ് ടീമിന് ഞാൻ S3 ഫുൾ പെർമിഷനാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബക്കറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്നത് പ്രൊഡക്ഷൻ അക്കൗണ്ടിലാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് CLI വഴി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ വന്നിട്ട് യൂസർ ഒന്ന് എടുത്ത് നോക്കാം. അതിനകത്ത് ഓഡിറ്ററുണ്ട്, പോളുണ്ട്, ജാക്കുണ്ട്. അപ്പോൾ ഞാൻ ഓഡിറ്ററിൻ്റെ യൂസർ വെച്ചിട്ട് അതിൻ്റെ ആക്സസ് കീയും സീക്രട്ട് കീയും വെച്ചിട്ട് ഞാൻ ഓൾറെഡി CLIയിൽ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെയിം കീ തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ട് അക്കൗണ്ടിലും രണ്ട് ബക്കറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെൻറ്റിനകത്ത് R7 ലാബ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ R7 ലാബ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാണ്. ഒരു യൂസറേ ഉള്ളൂ. അപ്പോൾ അടുത്തത് ഞാനിപ്പോൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്ത റോളിൻ്റെ ഓഡിറ്റ് റോളിൻ്റെ ARN ഞാൻ ജസ്റ്റ് നോട്ട് പാഡിലേക്ക് സേവ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ കമാൻഡ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആ ARN എന്താണോ അത് ജസ്റ്റ് കോപ്പി ചെയ്യുക, നോട്ട് പാഡിൽ കമാൻഡിൻ്റെ സെക്ഷനിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കമാൻഡ് എങ്ങനെ റൺ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെക്ക് ചെയ്യാൻ പോണത് ഇപ്പോൾ ഉള്ള യൂസർ ഏത് യൂസറിലാണ് ഉള്ളതെന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ AWS ഗെറ്റ് കോളർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ കമാൻഡ് വെച്ചിട്ട് ഇപ്പോൾ ഉള്ള യൂസറൊന്ന് ചെക്ക് ചെയ്യുകയാണ്, വെരിഫൈ ആണ്. അപ്പോൾ ഓഡിറ്റ് എന്ന് പറഞ്ഞ യൂസറായിരിക്കും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കിനി അസ്യൂം റോളിൻ്റെ കമാൻഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ആദ്യം ഒന്ന് വെരിഫൈ ചെയ്യാം. റൺ ചെയ്യുന്നതിന് മുന്നേ എക്സ്പോർട്ട് എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നത് ലിനക്സിലും സെറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് വിൻഡോസിലുമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ രണ്ട് കമാൻഡ് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റത്തെ കമാൻഡ് എന്ന് പറയുന്നത് വിത്തൗട്ട് എക്സ്റ്റേണൽ ഐ ഡി, രണ്ടാമത്തെ കമാൻഡ് എന്ന് പറയുന്നത് വിത്ത് എക്സ്റ്റേണൽ ഐ ഡി യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എക്സ്റ്റേണൽ ഐ ഡി ടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ കമാൻഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ പ്രൊഫൈൽ ഐ ഡി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ ഐ ഡി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റത്തെ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എക്സ്റ്റേണൽ ഐ ഡിയും പ്രൊഫൈലൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനത് ജസ്റ്റ് അടിക്കുവാണ്, കമാൻഡ് പ്രോമിറ്റ് കോപ്പി ചെയ്തതിന് ശേഷം കമാൻഡ് പ്രോമിറ്റിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് ആക്സസ് കീ, സീക്രട്ട് കീ, ടോക്കൺ ഐ ഡി എല്ലാം കിട്ടും. അതേപോലെ എക്സ്പയറേഷൻ ടൈമും കിട്ടും. അപ്പോൾ ഞാനത് ജസ്റ്റ് ആദ്യം തന്നെ നോട്ട് പാഡിലേക്ക് സേവ് ചെയ്യുവാണ്. ഞാൻ എൻ്റെ വിൻഡോസ് വോയിസ് ആണ്, അതുകൊണ്ട് ഞാൻ സെറ്റ് എന്ന് പറഞ്ഞ കമാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കീസ് എല്ലാം ഞാൻ ജസ്റ്റ് നോട്ട് പാഡിലേക്ക് സേവ് ചെയ്ത് വെക്കുവാണ് ആദ്യം തന്നെ. ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അസീറോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്നും കൂടി വെരിഫൈ ആണ് ഏത് യൂസറാണെന്നുള്ളത്. അപ്പോൾ കോളർ ഐഡൻറ്റിറ്റി വെച്ചിട്ട് ഞാൻ ചെക്ക് ചെയ്തു. ഓഡിറ്റ് എന്ന് പറഞ്ഞ യൂസറാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ ഞാൻ S3 ബക്കറ്റ് LS ചെയ്ത് നോക്കുവാണ്. അപ്പോൾ എൻ്റെ മാനേജ്മെൻറ്റ് ബക്കറ്റിലെ ബക്കറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. R7 ലാബ് മാനേജ്മെൻറ്റാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് ഞാൻ നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെച്ചാൽ ആ കീസ് എൻവിറോൺമെൻറ്റ് വേരിയബിളിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഞാനത് അവിടെ നിന്ന് കോപ്പി ചെയ്ത് കമാൻഡ് പ്രോമിറ്റിൽ പേസ്റ്റ് ചെയ്യുകയാണ്. എല്ലാ കീയും, ആക്സസ് കീ, സീക്രട്ട് കീ, അതുപോലെ ടോക്കണും. ഇപ്പോൾ ഞാൻ കീ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് S3 LS എന്ന് അടിച്ചു നോക്കാം. അപ്പോൾ എനിക്ക് കിട്ടുന്നത് പ്രൊഡക്ഷൻ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. R7 ലാബ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ബക്കറ്റാണ് എനിക്ക് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് IAM യൂസറും കൂടി ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഇനി എനിക്ക് കിട്ടുന്നത് പ്രൊഡക്ഷൻ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സ്വിച്ച് ചെയ്തു. CLIയിൽ അസ്യൂം റോൾ വെച്ചിട്ട് ഞാൻ പ്രൊഡക്ഷൻ അക്കൗണ്ടിലേക്ക് ഞാനിപ്പോൾ സ്വിച്ച് ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് പ്രൊഡക്ഷൻ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നത്. അപ്പോൾ ഇനി ഒരു എക്സ്പയറി ടൈം ഉണ്ട്. അത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിറ്റ് ആവും. പിന്നെ അതുപോലെ നമുക്കൊരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഓഡിറ്റർ എന്ന് പറഞ്ഞ യൂസർക്ക് പെർമിഷൻ ഇല്ല, ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, റീഡ് ഓൺലി പെർമിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ കൊടുത്ത ബക്കറ്റ് നെയിം ഇൻവാലിഡ് ആണ്, അതുകൊണ്ടാണ് എറർ വന്നത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു നെയിം കൊടുത്തിട്ട് ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. പക്ഷേ കിട്ടത്തില്ല, റീഡ് ഓൺലി പെർമിഷൻ ഉള്ള കാരണം ആക്സിഡൻറ്റിന് എറർ അടിക്കും. അതേപോലെ നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോ പോളിസിയും അതേപോലെ തന്നെ പെർമിഷൻ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക. ആക്സിഡൻറ്റിന് എറർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.